അങ്ങനെ നമ്മുടെ ബി സി സി മാമന്മാർ പുതിയ അതേ സെയിം കലാപരിപാടി തന്നെ വീണ്ടും അവതരിപ്പിച്ചിരിക്കുകയാണ്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസണ് അവസരമില്ല. മികച്ച കുറഞ്ഞ അതായത് മികച്ച ആവറേജും മികച്ച സ്ട്രൈക്ക് റേറ്റും മികച്ച രീതിയിൽ പണ്ടേയിൽ കിട്ടിയ അവസരങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ട് പോലും സഞ്ജു സാംസണെ ഇത്തവണ നടക്കുന്ന ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമായിപ്പോയി. മറ്റൊരു വലിയൊരു കലാപരിപാടി എന്ന് വെച്ചാൽ ഇവരെല്ലാ വർഷവും ഐ സി സിയുടെ മെയിൻ ഇവൻറ്റ് ടൂർണമെൻറ്റുകൾ വരുന്ന സമയത്ത് ഓരോ മണ്ഡത്തരങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ ഒരു വേറൊരു മണ്ഡത്തരം കൂടി ഈ ഏഷ്യ കപ്പിൽ അവർ കാണിച്ചു വെച്ചിട്ടുണ്ട്. തിലക് വർമ്മയെ ഏഷ്യ കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. റീസെൻ്റ് ആയിട്ട് ഒരു ഏകദിന എക്സ്പീരിയൻസും ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു ഏകദിന എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത താരത്തെ തിരികെ കയറ്റിയെന്ന് മുംബൈ ലോബി പ്രകാരം തിരികെ കയറ്റിയെന്ന് തന്നെ പറയേണ്ടി. അങ്ങനെ പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഓപ്പണായിട്ട് തന്നെ പറയും. ഏതായാലും വെറും മോശം ടീം സെലക്ഷൻ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റാൻഡ് ബൈ താരമായിട്ട്, അതായത് പകരക്കാരുടെ, ഞാൻ മുമ്പ് ഇന്ന് രാവിലെ ചെയ്തൊരു വീഡിയോയിലും അതുപോലെ മിന്നാന്ന് ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഞ്ജു സാംസണെ സ്റ്റാൻഡ് ബൈ താരമായിട്ട് തന്നെ ആയിരിക്കും ഉൾപ്പെടുത്തുക, അതായത് തന്നെ പകരക്കാരുടെ ലിസ്റ്റിലായിരിക്കും ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് എന്താ പറയുക, വളരെ മോശം ടീം സെലക്ഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജു സാംസണ് എത്ര മികച്ച പ്രകടനമാണ്! അദ്ദേഹത്തിന് വൺ ഡേയിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയ സമയത്തെല്ലാം അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ റീസെൻ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കലാപരിപാടി, വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യകുമാർ യാദവിന് വീണ്ടും അദ്ദേഹത്തിന് അവസരം കിട്ടിയിരിക്കുകയാണ്. ഇതാണ് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ, പലരും പറയുന്നു ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര മോശമായിട്ടുള്ള പ്ലെയർക്കും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യകുമാർ യാദവ് നമുക്ക് ആർക്കും സംശയമില്ല, അദ്ദേഹം T20യിലെ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാനാണ് സൂര്യകുമാർ യാദവ്. പക്ഷേ ODIയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു മികവ് അദ്ദേഹത്തിന് പുലർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. സൂര്യകുമാർ യാദവിനും ഏഷ്യ കപ്പിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ സൂര്യകുമാർ യാദവിനെയും എനിക്കതല്ല മനസ്സിലാവാത്തത്, തിലക് വർമ്മനെ എന്ത് തേങ്ങ കണ്ടിട്ടാണ് ഇവർ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് എനിക്ക് പറയേണ്ട കാര്യം. ഇത് വേറൊന്നുമല്ല, മുംബൈ ലോബി, ലോയിദിൻ്റെ മൂട് താങ്ങൽ, ഇതൊക്കെ തന്നെയാണ്, മുംബൈ ലോബി തന്നെയാണ്. ഏതായാലും വളരെ മോശം. ഒരു പ്ലെയറുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കി നോക്കണം. ഒരു പ്ലെയറുടെ മാനസികാവസ്ഥ, അതായത് ഒരു പ്ലെയർ നന്നായി കളിച്ചിട്ട് നല്ല സ്റ്റാറ്റും നല്ല റെക്കോർഡും ആ ഒരു ODI ഫോർമാറ്റിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു പ്ലെയറെ തട്ടിയിട്ട് ഒരു മോശം പ്രകടനം കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്ന മോശം രീതിയിലൂടെ കളിച്ചു ODIയിൽ മോശം രീതിയിലൂടെ കളിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യകുമാർ യാദവിനും അതുപോലെ ODIയിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം നടത്താത്ത തിലക് വർമ്മയെയൊക്കെ സ്ക്വാഡിൽ കൊണ്ടുവരുമ്പോൾ സഞ്ജുവിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് മനസ്സിലാക്കണം. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഏതായാലും ഈ ഒരു ടീം സ്ക്വാഡ് വളരെ മോശമായിപ്പോയി എന്ന് പറയണേ. ഇതിൽ തിലീവൻ ഇവർക്ക് തിലക് വർമ്മയെ മാറ്റിയിട്ടെങ്കിലും തിലക് വർമ്മയെ വേണമെങ്കിൽ സ്റ്റാൻഡ് ബൈ താരമായിട്ട് സഞ്ജു സാംസണെ ഒരു ആ ഒരു പരിഗണനയെങ്കിലും ഈ നാരികൾക്ക് കൊടുക്കാമായിരുന്നു. ഏതായാലും വളരെ മോശം ടീം സെലക്ഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ പറഞ്ഞ കാര്യമാണ് കെ എൽ രാഹുലും ശ്രേയസ് അയ്യരും മടങ്ങി വരുമെന്ന്, അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, സ്കോഡ് ഒന്ന് വായിക്കാം. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ശുഭ്മൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, കെ എൽ രാഹുൽ, ഇശാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ, രവീന്ദ്ര ജഡേജ, ശർദുൽ താക്കൂർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. സഞ്ജു സാംസൺ സ്റ്റാൻഡ് ബൈ താരമായിട്ട്. ഏതായാലും ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്.